ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പി കെ സുബൈർ അവർഗൾ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, താങ്ക് യു, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയ നാട്ടുകാരെ, അവതാരകൻ സൂചിപ്പിച്ചതുപോലെ അത്ര എമിനൻ്റ് പേഴ്സണാലിറ്റി ഒന്നുമല്ല ഞാൻ, എങ്കിലും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ബൂൺ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ധന്യ മുഹൂർത്തങ്ങളാണിവ. ഇത് 8th ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എന്നെയും ഇവിടേക്ക് വിളിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ ആദ്യമേ തന്നെ. ഈ സ്കൂളിൻ്റെ നാമം അർത്ഥമാക്കുന്നത് പോലെ ഈ നാടിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ സ്കൂൾ, ബൂൺ പബ്ലിക് സ്കൂൾ. ബൂൺ എന്ന് വെച്ചാൽ ബ്ലെസ്സിങ്, അനുഗ്രഹം ഈ നാടിനും നാട്ടുകാർക്കും, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അനുഗ്രഹമായി ഈ സ്കൂൾ എന്നും ശോഭിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഇവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷാകർത്തുക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഈ ആനിവേഴ്സറിയുടെ, ഈ ആനുവൽ ഡേയുടെ എല്ലാവിധ മംഗളങ്ങളും ഭാവുകങ്ങളും ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വിശിഷ്ടമായ വിശുദ്ധമായ ഒരു സ്കൂൾ അങ്കണത്തിലാണ് ആയിരിക്കുക, ഒന്നു ചേർന്നിരിക്കുക. കാരണം ഓരോ വിദ്യാലയവും ഓരോ ദേവാലയമാണ്. അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ജ്ഞാനവും കളിയാടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ പ്രസരിക്കുന്ന ദൈവികമായ വിദ്യയുടെ വെളിച്ചം ഓരോ കുഞ്ഞുങ്ങളുടെയും അന്തസ്സിലേക്ക് കടന്നു ചെന്ന് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും വിജ്ഞാനദാഹികളായി മാറ്റുകയും ഊർജവും ഉണർവും ഉള്ളവരാക്കി മാറ്റുകയുമാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഓരോ വിദ്യാലയവും ദേവാലയമാണെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അങ്കണത്തിലെല്ലാം ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്, ഈശ്വരൻ്റെ പ്രകാശവുമുണ്ട്. തീർച്ചയായും ഈ കള്ളാർ പ്രദേശത്തിൻ്റെ ദീപമായി പ്രശോഭിക്കുന്ന ഈ ബൂൺ പബ്ലിക് സ്കൂൾ അനേകം കുഞ്ഞുങ്ങളെ ഇനിയും ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും യഥാർത്ഥ വിജ്ഞാനദാഹികളായി മാറ്റുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. നല്ല ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത കാലത്തായി നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിലും ഫേസ്ബുക്കിൻ്റെയുമൊക്കെ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം, അതിലൂടെയൊക്കെ പ്രചരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ. വാട്സപ്പിലും ഫേസ്ബുക്കും വഴിയായി വർഷങ്ങൾക്ക് മുൻപ് കലാലയങ്ങളിലും സ്കൂൾ വിദ്യാലയങ്ങളിലും പഠിച്ച് വിദേശങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുകയും സ്കൂളുകളിലായിരുന്നപ്പോഴത്തെ അവരുടെ മധുരിക്കുന്ന സ്മരണകളായി വിറക്കുകയും ഗുരുക്കന്മാരെ ആദരിക്കുകയും ഗുരുവന്ദനം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. തീർച്ചയായിട്ടും അവരുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിച്ച് ആ സ്കൂളുകളിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ത്വര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ അല്ലെങ്കിൽ എല്ലാ കഴിവുകളുടെയും വിത്തുകൾ പാകുന്ന ഒരു സ്ഥലമാണ് തങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ. എല്ലാ കലകളുടെയും പരിശീലനം തങ്ങളുടെ സ്കൂളുകളിൽ നിന്നാണ് ലഭിക്കുക. അതിനെല്ലാം കാരണക്കാരാകുന്നത് അവിടുത്തെ അധ്യാപകരും അനധ്യാപക സഹോദരങ്ങളുമാണ്. തീർച്ചയായും ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുവാനിരിക്കുന്ന കലകളും ഈ തിരുമുറ്റത്ത് നിന്ന് തന്നെയാണ് പരിശീലനം ലഭിച്ചിരിക്കുന്നത്. എത്രയോ കൊച്ചിൻ ഹനീഫമാർ, മമ്മൂട്ടിമാർ, മോഹൻലാലുമാർ ഈ ഇവിടെയെല്ലാം ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെയെല്ലാം കഴിവുകളെ തേച്ചു മിനുക്കി ശോഭയുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കടമ. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ബ്രസീലിയൻ നോവലിസ്റ്റായ പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട് ദി ആൽക്കെമിസ്റ്റ്. അദ്ദേഹം വരച്ചു കാട്ടുന്ന ചിത്രവും ഇതുതന്നെയാണ്. സ്പെയിനിലെ തൻ്റെ ഇടവക പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് ഈജിപ്ഷ്യൻ പിരമിഡിനടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു നിധി കണ്ടെത്തുവാൻ വേണ്ടി സാന്റിയാഗോ എന്ന മനുഷ്യൻ ചെയ്യുന്ന സാഹസികമായ, അതിസാഹസികവും ദീർഘവുമായ ഒരു യാത്രയുടെ കഥയാണത്. വർഷങ്ങൾ താണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അവസാനം ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ അടുത്ത് വരെ അദ്ദേഹം എത്തുമ്പോൾ ദുഃഖത്തോടെ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. താൻ എവിടെ വെച്ച് യാത്ര തുടങ്ങിയോ ആ പള്ളിയുടെ അങ്കണത്തിലുള്ള സിക്കമൂർ മരത്തിൻ്റെ അടിയിൽ തന്നെയാണ് താൻ അന്വേഷിച്ചു വന്നിരുന്ന നിധി എന്നുള്ള സത്യം. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അന്വേഷിച്ച് നടക്കുന്ന നിധി ഈ സ്കൂൾ അങ്കണത്തിൽ തന്നെയുണ്ട്. നമ്മെ നാം ആക്കുന്ന മൂല്യങ്ങൾ പകരുന്ന ഈ സ്കൂൾ നമുക്ക് തരുന്ന ഊർജം, ഈ സ്കൂൾ നമുക്ക് നൽകിയ സാംസ്കാരിക പൈതൃകം, ഇതെല്ലാം നാം സ്വീകരിക്കുന്നത് നമ്മുടെ ബാല്യകാലത്ത് നാം ചെലവഴിക്കുന്ന ഈ സ്കൂൾ അങ്കണത്തിൽ തന്നെയാണ് എന്ന കാര്യം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മറക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മൂല്യങ്ങളുടെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഇവിടെ ഇപ്പോൾ പഴയ തലമുറയെയും കാണുന്നുണ്ട്, പുതിയ തലമുറയെയും കാണുന്നുണ്ട്. പഴമക്കാരെപ്പോഴും പുതിയ തലമുറയെ ഞങ്ങൾ സ്വീകരിച്ച ആ മൂല്യങ്ങളൊന്നും ഇന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണിത്. അതിന് തീരെ കാര്യങ്ങളില്ലാതെയുമില്ല. കാര്യം നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പണ്ടത്തെ കാലം നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ ഒരു ജീവിതമെടുത്താൽ നമ്മളുടെ ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് വർത്തമാന പത്രത്തിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ കാണുക. പണ്ട് കാലത്തെ അമ്മമാർ അല്ലെങ്കിൽ അന്നത്തെ പെൺകുട്ടികൾ ഇപ്പോൾ രണ്ട് ലൈൻ പാട്ട് പാടിയാൽ അതെങ്ങനെയായിരിക്കും? കാനനെ ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് ചോദിച്ചിരുന്ന ഒരു പെൺകുട്ടി. അതിന് ആൺകുട്ടി പറയുന്ന മറുപടി വളരെ മച്ചുറായ പക്വമായ മറുപടിയാണ് അവൻ്റേത്. എന്തായിരിക്കും മറുപടി? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നും ചെയ്തുകൂടാ. അരുതാത്തതൊന്നും ഇന്നും ഇന്ന് വരെ അല്ല ഇന്നലെ വരെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും മറന്ന് അരുതാത്തതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്ന ആൺകുട്ടി മച്ചുറായിട്ട് മറുപടി പറയുന്നു. എന്നാൽ ഇന്നോ പെൺകുട്ടിയുടെ ചോദ്യം തന്നെ എന്താണ്? ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കൻ കാടിനുള്ളിൽ. ആൺകുട്ടിയുടെ മറുപടിയോ? പൊരുപുന്നാരേ പൊരുപുന്നാരേ. മച്ചുരിട്ടി എവിടെ പോയി? ഒരു പടി കൂടെ കടന്നിട്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ. നേരെ വിളിക്കുകയാണ്, ഡാഡി മമ്മി വീട്ടിലില്ല, നടപോടെ ആരുമില്ല, വിളയാടാൻ വാടാവില്ലാടാ. നമ്മുടെ ഒന്നും പഴയ കാലത്തെ ആൾക്കാർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത അത്ര കാലം മുന്നോട്ട് പോയിരിക്കുന്നു. മൂല്യങ്ങൾക്ക് ചുതി സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സ്കൂൾ പോലെയുള്ള ഒരു അന്തരീക്ഷം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. ഒരു കൊച്ചു കഥ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. വിഷ്ണു നാരായണൻ നമ്പൂതിരി എന്ന കവി തൻ്റെ മുഖം എവിടെ എന്ന പോയം പദ്യം അതിനകത്തിങ്ങനെ പറയുന്നു. കവി തൻ്റെ ഉറ്റ സുഹൃത്തായ ചിത്രകാരനെ കാണാൻ പോവുകയാണ്. കവി ചെല്ലുമ്പോൾ ചിത്രകാരൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. ചിത്രകാരൻ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലേക്ക് കവി സൂക്ഷിച്ചു നോക്കി. ആ ചിത്രങ്ങൾ പനയന്നൂർ കാവിലെ ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ചിത്രമാണ് ചിത്രകാരൻ വരച്ചുകൊണ്ടിരിക്കുക. കവി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒറ്റയാളിനും മുഖം ഇല്ല, മുഖം ആർക്കുമില്ല. കവിക്ക് സങ്കടമായി. എന്താണാവോ ഈ ആളുകൾക്കൊന്നും മുഖമില്ലാത്തത്? ബാക്കിയെല്ലാം എഴുന്നള്ളത്തിന് ആവശ്യമായ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. കവി ചിത്രകാരനോടൊന്നും ചോദിച്ചില്ല, സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. വീടിൻ്റെ വരാന്തയിൽ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ കവി കാണുകയാണ് ഒരു ജാഥ, ഒരു രാഷ്ട്രീയ ജാഥ കടന്നു പോകുന്നു. രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ
മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഇറന്ന് ജാഥ വിളിച്ചുകൊണ്ട് എല്ലാവരും നടന്നകന്നു പോകുന്നു. പക്ഷേ ഈ ജാഥ അംഗങ്ങൾക്കൊന്നും മുഖമില്ല. കവിക്ക് സങ്കടം വന്നു. പനേൻ്റെ ഒരു കാവിലെ ചിത്രകാരൻ വരച്ച ചിത്രത്തിലെ ആളുകൾക്ക് ആർക്കും മുഖമില്ല. ഈ കടന്നു പോകുന്ന ജാഥാംഗങ്ങൾക്കും ആർക്കും മുഖമില്ല. കവിക്ക് സങ്കടം വന്നു. കവി തൻ്റെ കീശയിൽ നിന്ന് കൈലേസെടുത്ത് മുഖം തുടയ്ക്കുവാനായി തുടങ്ങിയപ്പോൾ കവി ഞെട്ടിപ്പിക്കുന്ന ആ സത്യം തിരിച്ചറിഞ്ഞു. കണ്ണുനീരൊലിപ്പിക്കുവാൻ തനിക്കും മുഖമില്ല. തനിക്കും മുഖമില്ല. ഈ ലോകത്തിൽ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂല്യങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യാതൊന്നും പഴയ തലമുറ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മൂല്യബോധങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നടത്തുന്ന അധ്യാപകരുടെ അവരെ സംബന്ധിച്ചിടത്തോളം മുഖമുണ്ടാക്കി കൊടുക്കുക, മൂല്യബോധമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നുള്ളത് ഞാൻ അധ്യാപകരോടും പറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെയൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും മാനേജ്മെൻറ്റിനോടും സ്കൂൾ പ്രിൻസിപ്പലിനോടുമെല്ലാമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ ആനുവൽ ഡേ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, dear sister, for the enkindling words and for inaugurating Boon Gracia 2020. Pen is my